അതിർത്തി വഴിയുള്ള കള്ളക്കടത്ത് തടയുന്നതിന് സഹകരണം ശക്തമാക്കാൻ കേരള തമിഴ്നാട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഇടുക്കി തേനി ജില്ലാ മേധാവികളുടെ നേതൃത്വത്തിലാണ് അതിർത്തിയിൽ യോഗം ചേർന്നത്. അതിർത്തി വഴിയുള്ള കഞ്ചാവ് സ്പിരിറ്റ് കടത്ത് കൂടുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു ജില്ലകളിലെയും ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത്. അതിർത്തി വനമേഖലയിലെ മദ്യനിർമ്മാണവും കഞ്ചാവ് കൃഷിയും കടത്ത് നശിപ്പിക്കുന്നതിനാണ് സംയുക്ത നീക്കം. ഇതിനായി വനം വകുപ്പും കേരള എക്സൈസും തമിഴ്നാട് പോലീസും നർക്കോട്ടിക് ഇന്റലിജൻസ് ബ്യൂറോയും സഹകരിച്ച് പ്രവർത്തിക്കും. അനധികൃത കേസുകൾ കൂടുതലുള്ള കമ്പം വടക്കംപട്ടി മേഖലയിൽ പരിശോധന കർശനമാക്കും. ഇരു സംസ്ഥാനങ്ങളിലും വാറണ്ടുള്ള പ്രതികളെ പരസ്പരം കൈമാറുന്നതിനുള്ള നടപടികൾ ലളിതമാക്കും. ബോർഡറിൽ സ്ഥിരമായി ഒരു ഫ്രീക്വൻസിയിൽ ജോയിൻ റെയ്ഡ് നടത്തുക, അത് പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട്. അതിൻ്റെ ഡേറ്റ് ധാരണയായിട്ടുണ്ട്, കൂടുതൽ ദിവസങ്ങളത് നടക്കും. രണ്ട്, ഇൻ്റലിജൻസ് ഷെയറിങ്, അതായത് ഇരു സംസ്ഥാനങ്ങളിലും ഈ ബോർഡർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥിരം കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. തേനി ജില്ലയിൽ നിന്നുള്ള കഞ്ചാവാണ് കുമളി ചെക്ക് പോസ്റ്റിലും വണ്ടിപ്പെരിയാർ എക്സൈസ് പരിധിയിലും പിടികൂടുന്നത്. സംയുക്ത നീക്കത്തിലൂടെ അതിർത്തിയിലെ കള്ളക്കടത്തിന് ഒരു പരിധിവരെ തടയിടാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കട്ടപ്പന.